മലപ്പുറം മണ്ഡലത്തിലെ സാധ്യത. കഴിഞ്ഞ തവണ 2019 തെരഞ്ഞെടുപ്പിന്റെ ഫലം എങ്ങനെയായിരുന്നു? UDF 57% വോട്ട് സ്വന്തമാക്കിയാണ് എബി അബ്ദുസമദ് സമദാനി എന്ന നേതാവിനെ പാർലമെന്റിലേക്ക് അയക്കുന്നത്. അന്ന് LDF സ്ഥാനാർത്ഥിയെ മത്സരിച്ചത് VP സാനുവാണ്. 31.87% ഏകദേശം 1,15,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് അബ്ദുസമദ് സമദാനി പാർലമെന്റിലേക്ക് എത്തിയത്. NDA ലഭിച്ചതാവട്ടെ 7.96%, UDF 57%. അതായത് 26% വ്യത്യാസമുണ്ടായിരുന്നു. അത് വോട്ടായി പരിണമിക്കുമ്പോൾ ഏകദേശം 1.25 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷമാണ് അബ്ദുസമദ് സമദാനിക്ക് ലഭിക്കുന്നത്. മലപ്പുറം മണ്ഡലത്തിലെ ഇത്തവണ ഒരേ ഒരു സ്ഥാനാർത്ഥി സാധ്യത മാത്രമേ ആ ഘട്ടത്തിലുള്ളൂ. പക്ഷേ അപ്പോഴും ഒരു സ്ഥാനാർത്ഥി മാറ്റത്തിനുള്ള സാധ്യത, മണ്ഡല മാറ്റത്തിനുള്ള സാധ്യത മലപ്പുറത്ത് തള്ളിക്കളയാൻ കഴിയും. ഇവർ തന്നെ ഉറപ്പിക്കുന്നു, അതായത് ലീഗിനുള്ളിൽ തീരുമാനമായിരിക്കുന്നു. ETയും അബ്ദുസമദ് സമദാനിയും മത്സരിക്കുന്നു, മണ്ഡലം ഒരുപക്ഷെ വെച്ചു മാറിയേക്കാം. മലപ്പുറം മണ്ഡലത്തിലെ സാധ്യത, UDF പട്ടികയിലെ സാധ്യതയാണ് നമ്മൾ ആദ്യം പരിശോധിക്കുന്നത്. തീർച്ചയായും ഇവർ രണ്ടുപേരിൽ ഒരാൾ മാത്രമായിരിക്കും. അതിൽ ഏറ്റവും ഒടുവിലത്തെ സാധ്യത ഇപ്പോൾ എത്തി നിൽക്കുന്നത് അബ്ദുസമദ് സമദാനി മലപ്പുറത്ത് മത്സരിക്കട്ടെ, ET മുഹമ്മദ് ബഷീർ പൊന്നാനിയിൽ മത്സരിക്കട്ടെ എന്നാണ്. എങ്കിൽ ചോദ്യം ഇതാണ്, LDFന്റെ സ്ഥാനാർത്ഥി ആരായിരിക്കും? ആരായിരിക്കും സർ LDFന്റെ സ്ഥാനാർത്ഥി? അതാരായിരിക്കും എന്നതിനെ കുറിച്ച് സസ്പെൻസ്. അതെ, സൂചന പോലുമില്ല. ഞാനൊരു ക്ലൂ നൽകാം സർ, സമസ്തയ്ക്ക് പ്രിയപ്പെട്ടവനായിരിക്കും. അതെ, ഒരു സംശയമില്ല, സ്വതന്ത്രനായിരിക്കും. അതെ, ഇടത് സ്വതന്ത്രൻ. അതെ, ഇടത് സ്വതന്ത്രനായ സമസ്തയ്ക്ക് പ്രിയപ്പെട്ട മൂന്നാമത്തെ പേര് പറയും. പേരുകൂടിയൊക്കെ പറഞ്ഞാൽ ഈ രണ്ട് വിശേഷങ്ങളും ചേരുന്ന ഒരേ ഒരാളെ അവിടെ കാണാൻ. KT ജലീൽ അല്ലേ? പക്ഷെ KT ജലീൽ സമ്മതം അറിയിച്ചിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. KT ജലീൽ ഇപ്പോൾ സേഫ് ആണ്. ഇനിയും ഒരു തെരഞ്ഞെടുപ്പിന് അബ്ദുസമദ് സമദാനിയോട് മത്സരിച്ച് വിജയിക്കുക എന്നുള്ളത് അസാധ്യമായ കാര്യം. അത് അതെന്താ അറിയോ, അത് മലപ്പുറം മണ്ഡലമാണ്. മലപ്പുറം മണ്ഡലത്തിൽ ആര് നിന്നാലും അവിടെ ചിഹ്നമാണ് പ്രധാനം, ഏണിയാണ് പ്രധാനം. ഏണി നോക്കിയാണ് അവിടെ ആളുകൾ വോട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് അവിടെ അസാധ്യമാണ്, ഒരു അട്ടിമറിക്കും സാധ്യതയില്ലാത്ത കേരളത്തിലെ ഒരു മണ്ഡലമാണ് മലപ്പുറം. ഒരു പക്ഷേ വളരെ അപൂർവമായ ഒരു മണ്ഡലമാണ് മലപ്പുറം. 7% താഴെ മാത്രമേ വോട്ട് സാന്നിധ്യമുള്ളൂ NDAക്ക്. അവിടെ AP അബ്ദുള്ളക്കുട്ടിയോ രവി തേലത്തിനെയോ പരിഗണിച്ചേക്കാനുള്ള സാധ്യത. അബ്ദുള്ളക്കുട്ടി വയനാട്ടിലേക്ക് പോവുകയാണെങ്കിൽ രവി തേലത്ത് ആയിരിക്കും. അവിടെ വലിയ രീതിയിലുള്ള പെർഫോമൻസിന് NDAക്ക് സാധ്യതയില്ല എന്ന് NDSനും തിരിച്ചറിയുന്നതാണ്. മറ്റൊരു മണ്ഡലമായ പൊന്നാനിയുടെ കണക്ക് കൂടി നമുക്കൊന്ന് വേഗം പറഞ്ഞു വരാം. പൊന്നാനി മണ്ഡലത്തിൽ UDF 53.3% വോട്ടാണ് കഴിഞ്ഞ തവണ നേടിയത്. അങ്ങനെ ET മുഹമ്മദ് ബഷീർ പാർലമെന്റിലേക്ക് എത്തുന്നു. LDFന് ലഭിച്ചതാവട്ടെ 32.3% വോട്ടാണ്. ET മുഹമ്മദ് ബഷീർ 53% വോട്ടോടുകൂടി വിജയിച്ചു കയറിയപ്പോൾ NDA താരതമ്യം മികച്ച പ്രകടനം കാഴ്ചവെച്ചിരുന്നു. പൊന്നാനിയിൽ 10.87% NDAക്ക് ലഭിച്ചിരിക്കുന്ന വോട്ട് വിഹിതം പൊന്നാനി മണ്ഡലത്തിലേക്ക് എത്തിയാൽ. പൊന്നാനി മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി സാധ്യതകൾ, ആദ്യം ET മുഹമ്മദ് ബഷീർ അബ്ദുസമദ് സമദാനി തന്നെയാണ് UDFന്റെ സ്ഥാനാർത്ഥി സാധ്യത. മൂന്ന് തവണയായതുകൊണ്ട് ഒരു ചേഞ്ചിന് മലപ്പുറത്തേക്ക് പോയേക്കും. അതെ, ഇനി LDFന്റെ സാധ്യതകളിലേക്ക് വന്നാൽ V അബ്ദുറഹ്മാനെയും M സ്വരാജിനെയും പരിഗണിക്കുന്നുണ്ട് പൊന്നാനിയിൽ എന്നതാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന സൂചനകൾ. അതില്ല, M സ്വരാജിന് യാതൊരു സാധ്യതയും ഇല്ല എന്ന് ഞാൻ പറയുന്നു. കാരണം M സ്വരാജിനെ പോലൊരു നേതാവിനെ എന്തായാലും മത്സരിക്കാനിറക്കി പൊന്നാനിയിൽ ഒരു പരീക്ഷണത്തിന് തയ്യാറാവുകയില്ല. എന്നാൽ V അബ്ദുറഹ്മാന് സാധ്യതയുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഒന്നാമത് അദ്ദേഹത്തിന്റെ മണ്ഡലം, നിയമസഭാ മണ്ഡലം ആ ലോക്സഭാ മണ്ഡലത്തിൽ തന്നെയാണ്. മാത്രവുമല്ല, തൃത്താല പാലക്കാട് ജില്ലയുടെ ഭാഗമാണെങ്കിൽ പോലും തൃത്താല വരുന്നത് പൊന്നാനി മണ്ഡലത്തിലാണ്. അവിടെ MB രാജേഷാണ് ജയിച്ചിട്ടുള്ളത്. അതുപോലെ പൊന്നാനി മണ്ഡലവും CPMനാണ്. ആ അർത്ഥത്തിൽ ആകെയുള്ള 7 മണ്ഡലങ്ങളിൽ 3 മണ്ഡലങ്ങളിൽ CPMന് മുൻകൈയുണ്ട്. CPMന്റെ MLAമാരാണ്. ആ അർത്ഥത്തിൽ വലിയൊരു സാധ്യത അവിടെ പൊന്നാനിയിൽ കാണുന്നുണ്ട്. പ്രത്യേകിച്ച് സമസ്തയിലുള്ള പിണക്കങ്ങളും ഒരു പ്രധാനപ്പെട്ട അനുകൂല ഘടകമായി വരും. മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം അരുൺ സുജയ, അവിടെ കോൺഗ്രസിൽ ഇളകി നിൽക്കുന്ന ഒരാളുണ്ട് പൊന്നാനിയിൽ. ഒരു സാധ്യതയായി മലപ്പുറം ജില്ലയിൽ കോൺഗ്രസിനോടൊപ്പമാണ് ഞാനെന്ന് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും ഒരു സാധ്യതയായി ആര്യാടൻ ഷൗക്കത്ത്. അതെ, ആര്യാടൻ മുഹമ്മദിന്റെ മകനാണ് ആര്യാടൻ ഷൗക്കത്ത്. അദ്ദേഹം ഈ പറയുന്ന വരും ദിവസങ്ങളിൽ എന്തൊക്കെ രാഷ്ട്രീയ മാറ്റങ്ങൾ ഉണ്ടാകും എന്നറിയില്ല. ഞാൻ ഇപ്പോഴും വിചാരിക്കുന്നത് മലപ്പുറത്ത് അബ്ദുൾ സമദ് സമദാനിയും പൊന്നാനിയിൽ ET മുഹമ്മദ് ബഷീറും തന്നെയായിരിക്കും മത്സരിക്കുക. മണ്ഡല മാറ്റങ്ങൾക്കുള്ള സാധ്യത വളരെ. തവണ 193,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് ET മുഹമ്മദ് ബഷീർ PV അൻവറിനെ കടപുഴക്കി എറിഞ്ഞുകൊണ്ട് പാർലമെന്റിലേക്ക് പോകുന്നത്. NDAയുടെ സ്ഥാനാർത്ഥി സാധ്യത കൂടി നമുക്കൊന്ന് നോക്കാം. അവിടെ NDAക്ക് സ്ഥാനാർത്ഥി സാധ്യതയുണ്ടെങ്കിലും വോട്ട് പെർസെൻറ്റേജ് 10.11% ഉണ്ട്. കഴിഞ്ഞ തവണ VT രമയായിരുന്നു മത്സരിച്ചത് എന്ന് തോന്നുന്നു. പൊന്നാനിയിൽ രണ്ടുപേരുടെ പേര് V ഉണ്ണികൃഷ്ണന്റെയും മറ്റൊന്ന് ശങ്കുട്ടിദാസിന്റെയും പേരുകളാണ് പൊന്നാനിയിൽ പറഞ്ഞു കേൾക്കുന്നത്. NDA സ്ഥാനാർത്ഥികളായി വരാൻ സാധ്യതയുള്ള 10 മുതൽ 12% വരെ വോട്ടിന് സാധ്യത എപ്പോഴും ഉണ്ട് എന്നുള്ളതാണ്.
മലപ്പുറത്തും പൊന്നാനിയിലും സിറ്റിംഗ് എം പിമാർ തന്നെ മത്സരിക്കുമെന്ന ബ്രേക്കിംഗ് കൂടി ഈ നിമിഷം പ്രേക്ഷകരിലേക്ക് എത്തുകയാണ്. ഇ ടി മുഹമ്മദ് ബഷീറും അബ്ദുൽ സമദ് സമദാനിയും പരസ്പരം മണ്ഡലം മാറുന്നതും പരിഗണനയിലുണ്ട്. മണ്ഡലം മാറുമ്പോൾ അതിലൊരു കാര്യം കൂടി ശ്രദ്ധിക്കാറുണ്ട്. അതായത് മണ്ഡലം മാറുമ്പോൾ മലപ്പുറം എം പി അബ്ദുൽ സമദ് സമദാനി പൊന്നാനിയിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന്റെ ജന്മദേശം എന്ന് പറയുന്നത് കോട്ടക്കലാണ്. അതായത് കോട്ടക്കൽ നിയമസഭാ മണ്ഡലം വരുന്നത് പൊന്നാനിയിലാണ് ഉൾപ്പെടുന്നത്. അപ്പോൾ ജന്മദേശത്തേക്ക് വരുന്നു. മറുഭാഗത്തും അങ്ങനെ തന്നെയാണ്. ഇ ടിയുടെ വരുന്നത് അദ്ദേഹത്തിന്റെ ജന്മനാട് ഉൾപ്പെടുന്ന മണ്ഡലത്തെ ഇതുവരെ വാഴക്കാട് മപ്പുറമാണ് അദ്ദേഹത്തിന്റെ സ്ഥലം. അദ്ദേഹം മലപ്പുറത്തേക്ക് വരികയാണെങ്കിൽ അദ്ദേഹത്തിനും ജന്മനാട്ടിൽ മത്സരിക്കാം. അല്ല, അത് ഉൾപ്പെടുന്ന മണ്ഡലത്തിലേക്ക് വരാം. അപ്പോൾ നമുക്കിപ്പം അഷ്കർ അലി ചേരുന്നുണ്ട് പൊന്നാനിയിൽ നിന്നും. അഷ്കർ അലി, പൊന്നാനിയിലും മലപ്പുറത്തും ഇവർ രണ്ടുപേരും തന്നെയാണ് യു ഡി എഫിന് സ്ഥാനാർത്ഥി സാധ്യതകളായിട്ടുള്ളത്. സമസ്തയ്ക്ക് താല്പര്യമുള്ള ഒരു സ്വതന്ത്രൻ മലപ്പുറത്ത് മത്സരിക്കാൻ വന്നാൽ മലപ്പുറത്ത് അബ്ദുൽ സമദ് സമദാനിക്കും പൊന്നാനിയിൽ ഇ ടി മുഹമ്മദ് ബഷീറിനും വലിയ ഭീഷണിയാകുമെന്ന് കരുതാനാകുമോ ഈ ഘട്ടത്തിൽ? അരുൺ, മലപ്പുറത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാലത്തും നേരത്തെ ഉണ്ണികൃഷ്ണൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ലീഗിന്റെ ഉറച്ച കോട്ടയാണ്. കോണിക്ക് മാറ്റി കുത്താത്ത ഒരു നാട് തന്നെയാണ് മലപ്പുറം. പക്ഷെ അങ്ങനെ മാറ്റിക്കുത്തിയ ഒരു ചരിത്രമുണ്ട് എന്നുള്ളതും ഒരു വസ്തുത തന്നെയാണ്. ടി കെ അംശയാണ് മലപ്പുറം മണ്ഡലം രൂപീകരിക്കപ്പെടുന്നതിന് തൊട്ട് മുമ്പ് മഞ്ചേരി മണ്ഡലമായിരിക്കുന്ന സമയത്ത് അതിന്റെ അവസാന തെരഞ്ഞെടുപ്പിൽ ടി കെ അംശ ഒരു അട്ടിമറി നടത്തിയ ഒരു ചരിത്രമുണ്ട്. ഇപ്പോഴും ഇടതുപക്ഷം ആവേശത്തോടെ പറയുന്നത് ആ ഒരു ചരിത്രം തന്നെയാണ്. പക്ഷേ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം, കോൺഗ്രസിനെ ഇല്ലെങ്കിൽ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സേഫ് സീറ്റ് എന്ന് അവർ തന്നെ വിശേഷിപ്പിക്കുന്നത് മലപ്പുറം മണ്ഡലത്തെ തന്നെയാണ്. വീണ്ടും സമദാനി തന്നെ ഒരു തവണ കൂടി മലപ്പുറത്ത് മത്സരിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. നേരത്തെ ലക്ഷങ്ങളുടെ ഭൂരിപക്ഷമാണ് ലീഗിന് എല്ലാ കാലത്തും മലപ്പുറത്ത് പറയാനുണ്ടായിരുന്നതും. ഇ അഹമ്മദിന്റെ വിയോഗത്തെ തുടർന്ന് കുഞ്ഞാലിക്കുട്ടി മത്സരിച്ചപ്പോൾ 170,000 വോട്ടുകൾ നേടി. വീണ്ടും അടുത്ത 2019 തെരഞ്ഞെടുപ്പിൽ 260,000 ആ ഭൂരിപക്ഷം പി കെ കുഞ്ഞാലിക്കുട്ടി ഉയർത്തുകയും ചെയ്തു. പക്ഷേ തൊട്ട് പിന്നാലെ വീണ്ടും നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ പി കെ കുഞ്ഞാലിക്കുട്ടി രാജിവെച്ചതിനെ തുടർന്നുണ്ടായ ഉപതെരഞ്ഞെടുപ്പിൽ അത് 1,200,000 താഴെയായി ചുരുങ്ങുകയും ചെയ്തു. സ്വാഭാവികമായും ഇത്തവണ വീണ്ടും മത്സരിക്കുമ്പോൾ 100,000 കുറയാത്ത ഭൂരിപക്ഷം അത് മുസ്ലിം ലീഗിന്റെ സീറ്റിൽ ഉറപ്പാണ് എന്നുള്ളത് മാത്രമല്ല, 7 മണ്ഡലങ്ങളും പെണ്ണുമണ്ണയും മങ്കടയും മഞ്ചേരിയും മലപ്പുറം കൊണ്ടോട്ടിയും വള്ളിക്കുന്നും ഉൾപ്പെടെയുള്ള 7 മണ്ഡലങ്ങളും അത് ലീഗിന്റെ കയ്യിൽ സുരക്ഷിതമാണ്, ലീഗിന്റെ മണ്ഡലങ്ങളുമാണ്. അതുകൊണ്ട് തന്നെ അതിലൊരു അട്ടിമറി ലീഗ് സംശയിക്കുന്ന പോലുമില്ല. ആരായിരിക്കും സ്ഥാനാർത്ഥി എന്നുള്ളത് മാത്രമാണ്. ശരി, ആർ ശ്രീജിത്ത് കൂടി നമുക്കൊപ്പം ചേരുന്നു. ആർ ശ്രീജിത്ത്, പൊന്നാനിയിലും മലപ്പുറത്തും അത്ഭുതങ്ങൾ സംഭവിക്കാൻ സാധ്യതയില്ലെങ്കിൽ സമസ്തയ്ക്ക് പ്രിയപ്പെട്ട ഇടത് സ്ഥാനാർത്ഥിയെ നിർത്തി സി പി എം കളം പിടിച്ചാലും ഫലസൂചനകൾ മാറാൻ സാധ്യതയില്ലെങ്കിൽ ഈ സ്ഥാനാർത്ഥികൾ ഇവർ തന്നെയായിരിക്കുമെന്ന് നമുക്ക് ഏറെക്കുറെ ഉറപ്പിക്കാം അല്ലേ, യു ഡി എഫിന്റെ സ്ഥാനത്ത് നിന്ന്? തീർച്ചയായും വലിയ മലപ്പുറത്തും പൊന്നാനിയിലും ഫലസൂചനകളിൽ വലിയ മാറ്റം വരാനിടയില്ലെങ്കിലും ഒരു ശക്തമായ മത്സരം കാഴ്ചവെക്കണമെന്ന നിലപാട് അഭിപ്രായം പാർട്ടി സി പി എം നേതൃത്വത്തിന് എൽ ഡി എഫ് നേതൃത്വമുണ്ട്. അതുകൊണ്ടാണ് മലപ്പുറത്തിന്റെ സാധ്യതകൾ പ്രത്യേകിച്ചും സമസ്ത ലീഗ് ഭിന്നതയുടെ പശ്ചാത്തലത്തിൽ അത് ഫലപ്രദമായി ഉപയോഗിക്കണം എന്നൊരു ഒരാലോചന വളരെ ശക്തമായി വരുന്നത്. നേരത്തെ അഷ്കർ അലി സൂചിപ്പിച്ച പോലെ 2004 മഞ്ചേരിയിൽ ടി കെ ഹംസ വിജയിച്ചത് മുതൽ ഇങ്ങോട്ട് സി പി എമ്മിന്റെ രാഷ്ട്രീയ പരീക്ഷണങ്ങളുടെ ഒരു വേദിയായി മലപ്പുറം മാറിയിട്ടുണ്ട്. അത് 2006 മങ്ങടയിലും പെരിന്തൽമണ്ണയിലും വിജയിച്ച വി എസ് തരംഗത്തിൽ അവിടെ നിയമസഭാ സീറ്റുകൾ വിജയിച്ചു വന്നു. പിന്നീട് ഇങ്ങോട്ട് തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ അത്തരത്തിൽ ഒരു മികവിന്റെ കുറ്റിപ്പുറത്ത് 2006 കുഞ്ഞാലിക്കുട്ടിയെ അട്ടിമറിച്ച് കെ ടി ജലീൽ വിജയിച്ചു. അപ്പോൾ മലപ്പുറം ജില്ല ആകെ എടുക്കുമ്പോൾ രാഷ്ട്രീയ പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട്, ചിലത് വിജയിച്ചിട്ടുണ്ട്. അത്തരം വിജയ സാധ്യതകൾ എല്ലാ കാലത്തും ആരാഞ്ഞിട്ടുണ്ട്. 2009 പൊതുസമ്മത എന്ന നിലയ്ക്കാണ് ഹുസൈൻ രണ്ടത്താണി അന്ന് പി ഡി പി ഈ നേതാവായ അബ്ദുൽ നാസർ മദനി ജയിൽ മോചനായ കാലമായിരുന്നു. അദ്ദേഹത്തിന്റെ തിരിച്ചുവരവിൽ അവർക്ക് കൂടി സ്വീകാരനായ ഒരു പൊതുസമ്മതനെ അവതരിപ്പിക്കുന്നതിന് വേണ്ടിയാണ് എം ഇ എസ് കോളേജിലെ ചരിത്ര അധ്യാപകനായ ഹുസൈൻ രണ്ടത്താണി അന്ന് സ്ഥാനാർത്ഥിയാക്കിയത്. അത് എൽ ഡി എഫിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയെങ്കിലും അത്തരം പരീക്ഷണങ്ങളെ എല്ലാ കാലത്തും നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ കെ പി സി സി എക്സിക്യൂട്ടീവ് അംഗമായിരുന്ന വി അബ്ദുറഹ്മാനെ സ്ഥാനാർത്ഥിയായി അവതരിപ്പിച്ചുകൊണ്ട് പൊന്നാനിയിൽ ഒരു പരീക്ഷണവും സി പി എം നടത്തിയിട്ടുണ്ട്. അത് പിന്നീട് നിയമസഭയിൽ വിജയം കണ്ട് തിരൂരിൽ അദ്ദേഹം അബ്ദുറഹ്മാൻ ജയിച്ചപ്പോൾ മന്ത്രിയുമായിട്ടുണ്ട്. അപ്പോൾ രാഷ്ട്രീയ പരീക്ഷണങ്ങൾ നടത്താൻ ഉതകുന്ന ഒരു കാര്യങ്ങൾ അവിടെ ഉണ്ട് എന്ന് സി പി എം കരുതുന്നുണ്ട്. സമസ്ത ഭിന്നത ലീഗ് ഭിന്നത ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കും. ഒപ്പം തന്നെ പൊന്നാനി മണ്ഡലത്തിലെ 3 മണ്ഡലങ്ങളിലെങ്കിലും വ്യക്തമായ മേൽക്കൈ എൽ ഡി എഫിനുള്ളത് കൊണ്ട് തന്നെ ശക്തമായ മത്സരം അവിടെയും കാഴ്ചവെക്കാൻ സാധ്യതയുണ്ട്. താങ്ക് യു റിപ്പോർട്ടേഴ്സ്. 7 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി സാധ്യതകളാണ് ഇന്ന് റിപ്പോർട്ട്. കേരളത്തിൽ ആരൊക്കെ എന്ന ഈ പ്രത്യേക തിരഞ്ഞെടുപ്പിന്റെ ഈ പരിപാടിയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്.